Hi friends, welcome to Jessie's vlog. Hi friends. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കബ്സട റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇവിടെ അറേബ്യൻ കബ്സട കിറ്റ് 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ അരി ഒന്ന് എടുത്ത് നല്ലോണം കഴുകിയിട്ട് നമ്മൾ 2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കേണ്ടത്. അപ്പോൾ അതൊന്നും ഇവിടെ കാണിക്കണില്ല, അതൊക്കെ എല്ലാവർക്കും അറിയണതല്ലേ. അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഉപ്പും കബ്സ പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചട്ടിയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിലിലാണ് നമ്മൾ ഈ കബ്സ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത ഈ ഓയിൽ തന്നെയാണ് നമ്മൾ കബ്സ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓയിലൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. മസാല ഒക്കെ തേച്ച് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. മസാലയൊക്കെ ചിക്കനിൽ നല്ലോണം പിടിക്കാൻ വേണ്ടി ചിക്കനൊക്കെ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലോണം മസാലയൊക്കെ ഇതിൽ പിടിക്കും. അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ബാക്കിയുള്ള ചിക്കനും കൂടി ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കബ്സ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെമ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ചെമ്പ് നല്ലോണം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ഓയില് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഓയിലൊക്കെ നല്ലോണം ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് 3 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളൊക്കെ നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന തക്കാളി അരച്ചെടുത്തതാണ്. അപ്പോൾ നമ്മൾ 3 തക്കാളി പുഴുങ്ങിയിട്ട് മിക്സിയിലിട്ട് നല്ലോണം അടിച്ചെടുത്തതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ തക്കാളിയൊക്കെ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ സ്പൈസസ് ഇട്ട് കൊടുക്കുകയാണ്. പട്ട, ഏലക്ക, കറാമ്പൂ, പിന്നെ കുരുമുളകും വലിയ ജീരകം കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മാഗി കട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ അറേബ്യൻ കബ്സയുടെ കിറ്റിലുള്ള മാഗി കട്ട തന്നെയാണ് ഇത്. വേറെ മാഗി കട്ട ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് നമ്മൾ ഇതിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ അറേബ്യൻ കബ്സയുടെ കിറ്റിൽ തന്നെയുള്ള തക്കാളി പേസ്റ്റാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 3 പാക്കറ്റ് തക്കാളിയുടെ പേസ്റ്റ് ഉണ്ട്. അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാൻ അരി എടുത്ത പാത്രത്തിൽ 2 പാത്രം ഒരു പാത്രം അരിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലെ അതിൻ്റെ അരിയായ 2 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാൻ തിളപ്പിച്ച് വെച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നല്ലോണം തിളച്ച വെള്ളം ഈ പാത്രത്തിന് 2 പാത്രം നമുക്ക് ഈ മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 പാത്രം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കബ്സയുടെ മസാലയാണ്. അപ്പോൾ നമ്മുടെ കിറ്റിലുള്ള കബ്സ പൗഡറാണ് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉണക്കനാരങ്ങയാണ്. അപ്പോൾ ഞാനിവിടെ 3 ഉണക്കനാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ലോണം ഇളക്കി എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ചേർത്തിട്ട് നമ്മൾ ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഇനി
ഇനി ഇത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ വെള്ളമൊക്കെ കുറവുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇത് തുറന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇനി കുറച്ചും കൂടി വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ചിക്കനൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മള് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കനലിട്ട് കൊടുക്കാം. നമ്മുടെ ചോറ് ഹാഫ് വേവ് ആയിട്ടുള്ളൂ. ഇനി ബാക്കി ഈ ദമ്മിൽ കടന്നിട്ടാണ് നമ്മുടെ ചോറ് വേവുന്നത്. അപ്പൊ നമ്മൾ കനലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് വെയിറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇടിമുട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതാ നമ്മുടെ കപ്സ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവരും കപ്സ എങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പൊ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഞാൻ എന്നും പറയണ പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.